one certificate to university mark list and getting a rank come for here. And how many year bond working here? Pardon? Ah, pardon? Pardon? Kunye, but the kind of the British Parish is a good car. You know, Angla, choosing the young lady. Ah, the pilot, the Joseph Tanapate. Day, pilot, file, file, file that day. Sir, you'll be brandon. You know, stupid questions are here, Jody. And the certificate is here. You need to give a jolly Tanamanda. I'm water. Nest! Uncle? Hmm? Adithazur Janiya, Achina recommendation. I could tell you in younger some search. Hi, go. Ambulance la standard saanangal varumbo ingotte epicha mathi irike. Thank you madam. Ini ningal nadathiyo naan choicha pole ithiri ketti thane choichu raksha vittu sir. Ah, degree ke 85% undayanalle. Nice. Thank you madam. Sir, I'm going to call you. Saja, interview is going to be here. You come here. One more time, okay? Janaki? 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 What is it? ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് ബുദ്ധിമുട്ടിലാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ടു. എന്തെങ്കിലും നല്ലൊരു ജോലി ഇതിന് കൊടുക്കാൻ പാറുവിനോട് പറ. മാന്യമായ ശമ്പളവും. ഒരവസരം വന്നപ്പോ എന്റെ ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ കൈവിട്ടില്ലല്ലോ എന്നതില് നന്ദിയുണ്ട്. ഒത്തിരി മനസമാധാനം തോന്നുക. ഓഫീസിൽ ജെ കെ ബാലകൃഷ്ണനും രണ്ടല്ലായിരുന്നു, ഒന്നാ. എപ്പോഴും അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്നെ കളഞ്ഞിട്ട് അവനങ്ങ് പോയി. ബാലകൃഷ്ണന്റെ മോള് എനിക്ക് മോള് തന്നെ. ജാനകിയുടെ അച്ഛനെ പലപ്പോഴും സാമ്പത്തികമായി സഹായിക്കാൻ ജി കെ നോക്കിയതാ. ഒന്നിനും വഴങ്ങിയില്ല. ഇനിയെങ്കിലും ഈ ദുരഭിമാനം കളയണം. നമ്മൾ അതുകൊണ്ട് ഒന്നും നേടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു നല്ല ചീത്ത സ്വഭാവ. സരസ്വതിയെ എന്താ നോക്കി നിൽക്കണേ? ചായ എടുക്കാൻ. എന്താ എല്ലാവർക്കും ഒരു പരിങ്ങല്? മുത്തച്ഛ, ചായണമെങ്കിൽ പാലും പഞ്ചസാരവും തേയിലയും വെള്ളവും ഒക്കെ വേണ്ടേ? അതിനിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, പിന്നെ ഇങ്ങനെ ചായ ഇടുന്നേ? ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് അതിന്റെ എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ച ഉണ്ടായിരുന്നു? നിനക്കല്ലാത്ത നിർബന്ധം ആ ടാക്സി ഇടുക്കി തന്നെ കൊണ്ടുവന്ന്. എന്തൊന്നും വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ മൂന്നു പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അതിന്റെ ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന കഴിഞ്ഞേറ്റേ. മലദൈവോ അതിന്റെ അച്ഛൻ. ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിത് ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ ചിരിച്ചോ, ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. എന്നേക്കാ വലിയൊരു ഡിക്കി? ഞാൻ കുട്ടൻപിള്ള സാറ്. കുട്ടൻപിള്ള? കുട്ടൻപിള്ള എന്ന് പറഞ്ഞാല് ആർക്കും അറിയില്ല. കുഞ്ഞുകുട്ടി മുതൽ പടുകിഴവൻ വരെ കുട്ടൻപിള്ള സാറെന്നേ വിളിക്കൂ. കുട്ടൻപിള്ള സാർ എന്താ ഇരുട്ടത്ത്? ഒന്ന് ഒളിച്ചിരിക്കാമെന്നതാ. അതുകൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത്. ഇതാലൻ ചാക്കോ വെങ്കടേഷ്. പേടിക്കണ്ട, ഞാനും നിങ്ങളെ പോലൊരു സാധാരണ മനുഷ്യൻ തന്നെയാ. എനിക്കും കുറെ പണം നഷ്ടപ്പെട്ടു. ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് പോയത് സ്വന്തം പണവും നിങ്ങൾക്ക് പോയത് കട്ടതും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ രാത്രിയിലെ യാത്രക്കാരെ, മര്യാദയ്ക്ക് നടക്കുന്നവരല്ല, നിങ്ങളെ പോലെ ഒളിച്ചും പൊതുങ്ങിയും നടക്കുന്നവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പണവും എനിക്ക് എന്റെ പണവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. KL 1A 999 സ്കോർപിയോ.
അതല്ലേ വണ്ടി, കയറി പോയിക്കോളൂ. അങ്ങേരി മാഞ്ഞുപോയി. ഇത് കുട്ടമ്പിള്ള സാറൊന്നുമല്ല, ഇത് സേതു രാമയ്യറ CBI. ആ നിങ്ങളൊന്ന് കണ്ടില്ലേ, ആ സൈറ്റ് തന്നെയാ. ആ അത് തന്നെ, ഞാൻ സാധനം കൊടുക്കാം. ഡാ ആ ഹോട്ടൽ പ്രോജക്ടിന്റെ സ്ഥലം കണ്ടില്ലേ, അവരാ. ഓ ആ സാധന തീർച്ചയായിട്ടും, സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 മന്ത്സ് വർക്കും പ്രോഗ്രസ്സും നോക്കുമായിരുന്നു. And it's really a miracle achievement. Sajan kittiya padathinum nammal eduthu ethraya 50 ethraya 50 aa venamengil aa 50 adutha maasam thirichu vekkam. Njan aalochikkunnathu thiricha baaki ingode ivide eduthu invest cheyidalo. Okay adu venda adu venda, njan ellam ketada paaru paranja seri. Da nammal ippa 100 km speed la poikondirikkunna, nee jumma edakki oru brake kottan nokko. Speed onnu korachu sookshichu odichu nokku, edakki brake chautandi varatte illa. Oo thodangi rendu koodi. സാജൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരി, റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. May I come in? Yes, come in. Sir. ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക, ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എന്റെ വീടിന്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം, ഞാൻ അന്വേഷിച്ചു. പിന്നെ അതിലൊരു മൈനറും എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാല്ലേ. ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. അത് ജാനകിയുടെ ഒച്ചയല്ലേ. ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഇവിടുത്തെ മുതലാളി സാറാണെങ്കിൽ സാറിനോട് പറയാം ഞാൻ ആരാണെന്ന്. പിന്നെ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടു ഒന്നുമല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. നിങ്ങൾ ആ കുട്ടിയെ വിട്, നമുക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാം. ഇതാരാ സാറിന്റെ ചെങ്കിടിയെ? സാറേ എനിക്ക് പറയാനുള്ളത് ഈ പെങ്കൊച്ചിന്റെ മുമ്പ് വെച്ച് തന്നെ പറയണം. എല്ലാരും പറയുന്ന ഈ പെണ്ണിന്റെ തന്തപ്പടി വലിയ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയാ, പക്ഷെ എനിക്കറിയില്ല സാറേ, ഞാൻ കാണുമ്പോ തന്തപ്പടിയില്ല, ഒരു സെറ്റപ്പും ഇല്ല. കൊറേ പേരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് പലിശക്ക്, ഒരു 10,000 വരെ കൊടുത്തത് ലക്ഷങ്ങളായി. വലിയൊരു മുതലിന്റെ നിന്ന് വാങ്ങിക്കൊടുത്ത, ഇപ്പൊ മുതലുമില്ല പലിശയില്ല. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയ പലിശയെങ്കിലും കിട്ടുമെന്ന് ആരും പറഞ്ഞതൊന്നുമല്ല എനിക്ക് തോന്നി ഞാനിങ്ങി വന്നു. ഞാൻ പറഞ്ഞു നോക്ക സത്യമാണെന്ന് കൊച്ച അവരെ നോക്കി ഒന്ന് മൂളിയേക്ക്. ഇവര് കാശ് തരാന്ന് പറഞ്ഞ ഞാനങ്ങ് പോയേക്കാം. ഏ മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാ? ഈ കുട്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. അത് സാരമില്ല സാറേ, കുറേ മാസം ശമ്പളം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു 3 മാസത്തെ പലിശയെങ്കിലും ഇങ്ങിതാ 75,000 രൂപ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഇവിടുന്ന് പോണം. വിവേക് പോലീസിനെ വിളിക്ക്. അയ്യോ അത് വേണ്ട സാറേ, പോലീസ് വന്നാൽ ഞാൻ പെട്ടുപോകും. ഞാൻ അങ്ങ് പോയേക്കാം. 2 ദിവസം സമയം കൊടുക്കേ കൊച്ചിന്, അതിനു മുമ്പ് പലിശയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. മുതൽ ഞാൻ എങ്ങനെയായാലും റെഡിയാക്കിക്കോളാം. അങ്ങോട്ട് പോകാൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ എന്റെ മോളിനി പോകണ്ട. ബാലകൃഷ്ണന്റെ മക്കള് നാണം കെട്ട് ഒരു ജോലിക്കും എങ്ങും പോകണ്ട. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ പിന്നെ എങ്ങോട്ട് പോണോന്നുകൂടി മുത്തച്ഛൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്തച്ഛ, അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് സൈലൻസ് പറയോ. വേണ്ട, മിണ്ടുന്നില്ല, ഞാൻ പോയേക്കാം. പക്ഷെ വിശപ്പും താക്കുമെന്ന് പറഞ്ഞ് ആരും അടുക്കളയിലോട്ട് വന്നേക്കരുത്. ഞാൻ തന്നെ കൊറേ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കാരണം ഓഫീസിൽ വെറുതെ ഒരു പ്രശ്നം. വെറുതെ അല്ലല്ലോ, കാശ് കൊടുക്കാനുള്ളത് തന്നെയല്ലേ. അപ്പൊ കാശ് കൊടുത്താ പ്രശ്നം തീരും. അയാൾക്ക് 2 മാസത്തെ പലിശ കൊടുത്ത് തൽക്കാലം നിർത്താം, അത് ഞാൻ തരാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? അതൊന്നും വേണ്ട മാഡം. ജാനകിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ജാനകിയെ വേണം. പിന്നെ വേണ്ടാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാഡം വിളി, അത് വേണ്ട.
കാശ് എന്റെ കയ്യിൽ നിന്ന് തരുന്നൊന്നുമല്ല, അത് സാജൻ ഓഫീസിൽ നിന്ന് തരാൻ പറഞ്ഞതാ. ഇനി നിനക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ പിടിച്ചേക്കാം. മര്യാദയ്ക്ക് രാവിലെ ഓഫീസിൽ എത്തിക്കോണം, കേട്ടല്ലോ. ആ സാജൻ കുറച്ച് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ പേര് പറയരുതെന്നാ പറഞ്ഞേക്കുന്ന. അറിഞ്ഞ കൊല്ലും. അങ്ങനെ ചാടിക്കേറി സഹായിച്ചാ അത് വേറെ അർത്ഥത്തിലെടുക്കുമെന്ന് അവന്റെ വിചാരം. അച്ഛാ, 25,000 രൂപ കമ്പനിയും സാങ്ഷൻ ആയിട്ടുണ്ട്. 25,000 രൂപ ഞാനും കൊടുക്കാന്ന് കരുതി. അങ്ങനെയാവുമ്പോ 2 മാസം പലിശയാവുമല്ലോ. എന്ത് പറയുന്നു? ജീക്കയുടെ കാശ് പോയി. എന്റെ മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് നോക്കി. എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. യു ആർ ഗ്രേറ്റഡ. താങ്ക് യു അച്ഛാ. സോ സ്വീറ്റ്. അച്ഛാ, 25,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണേ. ഞാൻ എപ്പോഴേ വിചാരിച്ചു. ഏത് അക്കൗണ്ടിൽ ഇടുന്നു അച്ഛാ? എടേ, ആ ഇന്നോവ ഞാൻ ഒതുക്കി. 2007 മോഡല്, 1,00,000 കിലോമീറ്റർ ഓടി, 7,50,000 രൂപ. ഓക്കെ അല്ലേ? അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കണെങ്കിൽ ഞാൻ പറയണോ? കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിയാ മതി, അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ അലമ്പാക്കൂല, പക്ഷെ ഇവിടെ ചില അലമ്പുകൾ ഉണ്ട്. ഡേ, ആ പെണ്ണില്ലേ ജാനകി, ഞാൻ രാവിലെ നോക്കുമ്പോ അവൾ നിന്റെ ഡോറിന്റെ വെളി നിന്ന് തൊഴുന്നു, ഈ അമ്പലത്തിലൊക്കെ തൊഴുന്ന പോലെ. ഡേ, ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. ആ, ഒന്ന് ശ്രദ്ധിച്ചോണേ. നേരത്തെ പറഞ്ഞ അലമ്പ് അതുണ്ടാവാതെ എന്താ? കയ്യിലിരിക്കുന്ന ഫയൽ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. ഓ, ഫയൽ ഇല്ലല്ലേ. എന്നാ പിന്നെ ഇപ്പൊ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫയലുമായിട്ട് വന്നോളൂ. താങ്ക്സ് സാർ. ഇക്കാലത്ത് ഒരു മനുഷ്യന് ചെയ്യാത്ത സഹായ സാർ ചെയ്തത്. 50,000 രൂപ ഒരുമിച്ച് കൊടുത്തപ്പോ അവരും അടങ്ങി. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിച്ച സാർ എന്റെ ദൈവമാണ്. അയ്യോ, എനിക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. താനൊന്ന് പോവോ സാർ. ഞാൻ ബാക്കി പിന്നെ പറയാം. ഒന്ന് വരൂ. എന്താ അത്യാവശ്യം? അവളില്ലേ ആ പന്ന പാർവതി, അവള് പരിച്ച പണിയണ്ട. അവള് പറഞ്ഞിരിക്കുന്നു ജാനകിയുടെ അടുത്ത് ആ കാശ് കൊടുത്തത് ഞാനാന്ന്. നമ്മൾ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? മാത്രോ 25,000 അല്ലേ കൊടുക്കാൻ പറഞ്ഞത്? അതെ, അവള് കയറി 50,000 കൊടുത്തിരിക്കുന്നു. 25,000 മാത്രമേ ഓഫീസിൽ നിന്ന് കൊടുത്തുള്ളൂ. അത് ഞാൻ ചോദിക്കടാ. ആ പെണ്ണിപ്പൊ വന്ന് ഞാൻ ദൈവമാണ്, അതാണ് ഇതാണ് ഒരുമാതിരി പൈങ്കിളി ഡയലോഗ്. അവളെവിടെ ആ പർവ്വതം? കയ്യോടെ കിട്ടിയാലേ രണ്ട് പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞോളാം, നീ പറഞ്ഞ ഡോസ് കൂടിപ്പോവും, പിന്നെ കരച്ചിലും പിടിച്ചല്ലോ. കൂൾ ഡൗൺ മോനെ, നിന്നെ ജാനകിയേറി പ്രേമിക്കുന്നു മേടിച്ചിട്ടാണ്. ഓടാ പുലെ, ഒരു സൈക്കാട്രിസ്റ്റ് വന്നിരിക്കുന്നു. ഡാടാ ഡാടാ. പേടിച്ചു പോയോ? ഞാൻ കുട്ടമ്പിള്ള സാറ്. ഇത് കുട്ടമ്പിള്ള സാറിന്റെ കാറാണോ? അയ്യോ അല്ല. എന്നാ സാർ ഒന്നിറങ്ങി എനിക്ക് പോവായിരുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മനുഷ്യനോട് വട്ടുപിടിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരു വട്ടുപിടിച്ചിരിക്കുന്ന ആളിന്റെ വട്ടൊന്ന് മൂപ്പിക്കുക എന്റെ ഒരു വിനോദമാണ്. ഞാനൊന്ന് വിനോദിക്കട്ടെ. വിവേക്, സണ്ണി അച്ഛ. ഓ, സണ്ണി അച്ഛൻ ഈ പള്ളിയിലെ വികാരിയാണോ? എന്താണ് മക്കളെ, എന്റെ കാറിൽ ഒരു വിചിത്ര ജീവി, ഒന്ന് പിടിച്ചിറക്ക്. എവിടെ പിടിച്ചിറക്കിയൊന്നും വേണ്ട, ബാറ്ററിക്ക് ഇപ്പോഴും നല്ല ചാർജുണ്ട്. പഴയ ബാറ്ററി അല്ലേ മക്കളെ, ഇനി ചാർജ് കുറഞ്ഞാൽ അപ്പൊ പുതിയ ബാറ്ററി എടുത്തിട്ട്. നിങ്ങൾ ആരാ? അത് പറയാം. ആദ്യം വെപ്രാളം കണ്ടിട്ട് സാജന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. വാസൂട്ടി എന്നാണ് പേരെങ്കിൽ അത് നന്നായിട്ട് ചേരും. എന്നാല് പേരിനും രൂപത്തിനും ചേരാത്ത ചില സ്വഭാവങ്ങൾ കൂടെ കയ്യിലുണ്ട്, അത് കാണിക്കണ്ടെങ്കില് വന്ന കാര്യം പറ. ഞാനൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക, പുത്തൻ പണക്കാരുടെ. ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പില് വാസൂട്ടിയേട്ടന്റെ മകൻ സാജന. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു കുറ്റാന്വേഷണം നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല. ആ, എന്നാ ഞാൻ വിട്ടോട്ടെ. ബാറ്ററി വീക്കായില്ലെങ്കിൽ വീണ്ടും വരാം. അല്ല, വരേണ്ടി വരും.
കാണേണ്ടിയും വരും. ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഇവിടെ നടേ ഈ പണം വല്ല കള്ളനോട്ട് അടിയാൻ പറ്റാണ്. ഗണപതി ഭഗവാനേ, ഓ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്തെന്ത്? രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്നോ? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി, ആ കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചോ. ഓ ശരി ശരി. പിന്നെ എന്താടോ സാർ? ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്കുക. ഇനി എന്തെങ്കിലും താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. ആ പോയി വിളിച്ചോട്. വേടോ ഗണപതി ഭഗവാനേ നമാമ്യ. ഗണപതി ഭഗവാനെ മോഷണം പിടിച്ചുപറി വാണിപ്പം, ഇത് മാത്രമേ ഉള്ളോ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ? അയ്യോ നമസ്കാരം സാറുമാരെ. നമസ്കാരം. മൂന്ന് പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ, എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ സാറിന് വൈറൽ ഫീവറാ. ജോസഫെ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. സാറ് ലേശം ഇറങ്ങിപ്പോ കീറണ കേറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ, ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്ക് ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോ എന്ന്. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും, അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് ആറു മാസമായല്ലേ? അതെ സാർ, ലേശം ടൈറ്റായിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലയം കമ്പലം ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ. പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? പറയണം, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു ഭരിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്നെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. ആ പോ, സ്ഥലം വിടും.